വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ എന്നാൽ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ചും പ്രതികൾ എത്തിയ സ്ഥലങ്ങളെക്കുറിച്ചും ചില സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ളവരാണ് പ്രതികളെന്നാണ് നിഗമനം പേർ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ഉണ്ട് വി വിനോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് വിനോദ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം നമുക്ക് അഭികേലിനെ കിട്ടി നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ കുഞ്ഞിനെ തിരികെ കിട്ടണം എന്നുള്ളത് പക്ഷേ അതുപോലെ തന്നെ ലഭിച്ചു പോലും പ്രതികൾ ഇപ്പോഴും കാണാമറിയത്താണ് പ്രതികളെ സംബന്ധിച്ച് ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിശദാംശങ്ങൾ ലഭിച്ചതോടൊപ്പം തന്നെ തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ അത് രാജ്യം കാത്തിരുന്നൊരു വാർത്തയാണ് നമുക്ക് ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് തന്നെ വലിയ പ്രതീക്ഷ നൽകിയ വെളിച്ചമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ ഒരു സുപ്രഭാതമാണ് രണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയും അതിന്റെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ സുപ്രഭാതം അങ്ങനെ നമുക്കൊരു സന്തോഷം നൽകുന്ന കഴിഞ്ഞുപോയ ദിനത്തിന്റെ ഓർമ്മകളുള്ള ഒരു സുപ്രഭാതമാണ് ഏതായിരുന്നാലും ആര് പറഞ്ഞതുപോലെ തന്നെ അഭികേലിന് ആറ് വയസ്സുകാരി അതൊരുപക്ഷെ കോടി ജനങ്ങൾ ഒരുമിച്ച് ആ കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ ഒരുപക്ഷെ ഭൌതികമായ ആളുകൾ അവിടെ ഇല്ലെങ്കിൽ പോലും ഓരോ ആളുകളും മനസ്സുകൊണ്ട് ആ കുഞ്ഞിനെ തിരയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നമ്മൾ കേരളം കടന്നു പോകുന്ന ഒരു സാഹചര്യം അറിയാം ആലുവയിലേക്കേയും സംഭവം നമ്മുടെ മനസ്സിൽ വിങ്ങലായി നിൽക്കുന്നു കൊല്ലത്ത് തന്നെ ദേവനന്ദയുടെ സംഭവം നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ നടന്നുപോയ സംഭവങ്ങളുണ്ട് അതിന്റെയൊക്കെയും പേടിപ്പിക്കുന്ന ചിന്തകളുണ്ട് ഇതെല്ലാം തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മളടക്കമുള്ളവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കിട്ടുക എന്ന ഏറ്റവും വലിയ ഒരു ആഗ്രഹം അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ നിമിഷവും കടന്നുപോയത് ഏതായിരുന്നാലും കുഞ്ഞ് സുരക്ഷിതമായി ഇപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പമുണ്ട് അവിടെ നമ്മൾ ഇനിയുള്ളത് ഈ ക്രിമിനലുകളെ പിടികൂടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഉച്ചയ്ക്ക് ഒന്നേകാലോടെയാണ് കുഞ്ഞിനെ കൊല്ലത്ത് ആശ്രാമം മൈതാനത്ത് ഓട്ടോയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോയത് അതൊരു സ്ത്രീ ആയിരുന്നു എന്നത് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു അവരുടെ വസ്ത്രമുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ധരിച്ചിരുന്ന വസ്ത്രമുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പാരിപ്പള്ളിയിൽ അവർ എത്തിയപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രവുമായി സാമ്യമുള്ള അതായത് തലയിൽ ഷോൾ വെള്ള കളർ ഷോളായിരുന്നു മഞ്ഞ ചുരിദാറാണ് വെള്ള കളർ പാന്റ് ആയിരുന്നു ഈ നിലയ്ക്ക് അവർ വരികയും ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു ഇനിയുള്ളത് പോലീസിന്റെ നടപടികളാണ് നമ്മൾ ഇപ്പോഴും പോലീസിനെ ഒരു വിമർശനം അല്ലെങ്കിൽ പോലീസിന് പ്രതികളെ പിടിക്കാനായില്ല എന്നൊരു ആക്ഷേപം എന്ന നിലയിലേക്ക് പോകേണ്ടതില്ല പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ കാരണം കുഞ്ഞിനെ ആദ്യം സുരക്ഷിതമായി കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു മിനിഞ്ഞാന്ന് കൂടിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് അതിനുശേഷം പോലീസിന് സമ്മർദ്ദമുണ്ട് കാരണം നമുക്കറിയാം അബികേലിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിതാക്കളുടെ കയ്യിൽ എത്തിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി പോലീസിന് മുന്നിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബലപ്രയോഗത്തിലേക്കോ അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോയവരെ വളരെ ശക്തി ഉപയോഗിച്ച് അവരെ കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിനും അകത്തുള്ള ഒരു റിസ്ക് കൂടി പോലീസിന് മുന്നിലുണ്ടായിരുന്നു ഏതായിരുന്നാലും ഇപ്പോൾ പോലീസിന് അങ്ങനെ ഒരു പ്രശ്നമില്ല പോലീസിന് വളരെ സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി ഈ കുഞ്ഞിന്റെ ഒരു ആശങ്ക അവരുടെ കയ്യിൽ വെച്ച് അവരുടെ വിലപേശും ആശങ്ക പോലീസിന് വേണ്ടതില്ല പോലീസിന് ഏറ്റവും ശക്തമായി തന്നെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് പോകാം പക്ഷേ ഉയരുന്ന ഒരു കാര്യം ഈ സംഘം കാറിൽ നിന്ന് പുറപ്പെടുന്നു അതിനുശേഷം ജില്ല വിട്ട് തന്നെ പോയിട്ടില്ല എന്നൊരു സ്ഥിരീകരണമാണ് കാരണം തെക്കൻ ജില്ലയിലുള്ള സംഘമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിനു പിന്നിലുള്ളതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഈ തട്ടിക്കൊണ്ട് പോകലിനു ശേഷവും ഇവർ വലിയ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല കൊല്ലം ജില്ലയിൽ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങൾ വരെ എത്തിയിരിക്കാം അതിർത്തി ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് വീണ്ടും കൊല്ലത്തേക്ക് മടങ്ങിപ്പോന്നിരിക്കാം പാരിപ്പള്ളി വരെയൊക്കെയും വന്നതിന്റെ സൂചനകളുണ്ട് മടത്തറ ഭാഗത്തേക്ക് പോയിട്ടുള്ളതായ ചില വിവരങ്ങളുണ്ട് എന്നിട്ട് അവർ ആശ്രാമം മൈതാനമാണ് ആശ്രാമം മൈതാനം എന്നത് കൊല്ലം ജില്ലയുടെ കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ആശ്രാമ മൈതാനം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രൌണ്ടുകളിൽ ഒന്നാണ് ഒരേ സമയം ഒരുപാട് പരിപാടികൾ നടത്താൻ കഴിയുന്ന കൊല്ലം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ആശ്രാമം മൈതാനം ആ ആശ്രാമ മൈതാനത്തിലാണ് ഇന്നലെ പട്ടാപ്പകൽ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓട്ടോറിക്ഷയിൽ കടന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ കൃത്യമായി സ്വമേധയാ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിവരം മനസ്സിലായതോടെ അദ്ദേഹം നടന്ന കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചിട്ടുണ്ട് ലിങ്ക് റോഡിൽ നിന്നാണ് ഇവർ ഓട്ടോറിക്ഷയിൽ കയറുന്നത് കൂടുതൽ ആളുകളുണ്ട് എന്നത് വ്യക്തമാണ് കുട്ടികളുടെ മൊഴിയനുസരിച്ച് തന്നെ അഭികലിന്റെ സഹോദരന്റെ മൊഴിയനുസരിച്ച് തന്നെ നാലുപേർ ഉണ്ടായിരുന്നുവെന്നാണ് അബികയിൽ ഒരു സംശയമായി അല്ലെങ്കിൽ പോലീസുകാരോട് പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയത് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ അങ്ങനെയാണ് കുഞ്ഞു പറയുന്നത് കാർട്ടൂൺ കാണിച്ചു കൊടുത്തു എന്നിട്ട് ഉറങ്ങിപ്പോയി എന്ന് കുഞ്ഞു പറയുന്നു ഒരു വീട്ടിലേക്കാണ് പോയത് അതായത് ഇവർക്കൊരു കേന്ദ്രമുണ്ട് അത് കൊല്ലം ജില്ലയിൽ തന്നെയാണ് അവർക്കൊരു കേന്ദ്രമുണ്ട് അവിടെയാണ് ഈ അവർ വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന കാര്യം കാരണം അഭികേലിനെ കിട്ടുമ്പോഴും ഈ ക്രിമിനൽ സംഘം ഈ കുറ്റവാളികൾ കൊടും കുറ്റവാളികൾ പുറത്തു നിൽക്കുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓരോ രക്ഷിതാവിന്റെയും നെഞ്ചിടിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നൊരു സാഹചര്യമാണ് ഒരു ആറ് വയസ്സുകാരിയെ ദിവസങ്ങളോളം അവിടെ കാത്തുനിന്ന് ആ കുട്ടിയുടെ ബന്ധുക്കളുടെ ശ്രദ്ധ മാറ്റി കാരണം രണ്ട് പ്രാവശ്യം ഇതിനു മുൻപും ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെന്നാണ് കരുതുന്നത് അന്ന് രണ്ടു ദിവസവും കുഞ്ഞുങ്ങളുടെ അമ്മൂമ്മ കൂടി ഉണ്ടായിരുന്നു ഈ ട്യൂഷന് കൊണ്ടാക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്നു ഈ തട്ടിക്കൊണ്ടു പോകുന്ന ദിവസം അമ്മൂമ്മയ്ക്ക് ഈ കൂടെ വരുമ്പോൾ ഒരു മിസ്ഡ് കോള് വരുന്നു ആ ഫോണിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അമ്മുമ്മ മാറുമ്പോഴാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അതായത് ഒരുപക്ഷെ ആ മിസ്ഡ് കോൾ പോലും ആസൂത്രിതമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ഐ ജി ഡി ഐ ജി ലോ ആൻഡ് ഓർഡർ എ ഐ ജി പി എന്നിവരെല്ലാം കൊല്ലത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടുതന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയിരുന്നു പൂയപ്പള്ളി സ്റ്റേഷൻ ഒരു കൺട്രോൾ റൂമായി മാറിയിരുന്നു അവിടെ കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം എത്തുകയും പരിശോധിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ഈ വാഹനം ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തട്ടിക്കൊണ്ടുപോകുന്നു അതിനുശേഷം ജില്ലയ്ക്കുള്ളിൽ ഇത്രയും കാടടച്ചുള്ള ഒരു പരിശോധന നടക്കുമ്പോൾ എല്ലാ തരത്തിലും പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നു പോലീസിന്റെ റോന്ത്ചുട്ടലുകൾ ഉണ്ടാകുന്നു ഈ സമയത്തെല്ലാം ഇവർ കാറിലോ ഓട്ടോറിക്ഷയിലോ ഈ കുഞ്ഞുമായി തന്നെ മാറി മാറിയൊക്കെ സഞ്ചരിക്കുന്നു കൊല്ലം ജില്ലയുടെ തന്നെ പല സ്ഥലങ്ങളിലൂടെ ഈ വാഹനം കടന്നുപോകുന്നു സി സി ടിവികളും മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഇത്രയും സ്വതന്ത്രമായി ഇപ്പോഴും ഈ പ്രതികൾ അതെ വിനോദ അത് തന്നെയാണ് പോലീസിന് നേരെ വലിയൊരു വിമർശനം ഉയരാനുണ്ടാകുന്ന ഒരു സാഹചര്യവും അതായത് നമുക്കറിയാം ആശ്രാമം മൈതാനത്താണ് കൊണ്ടുവന്ന് വിട്ടത് ആ ഒരു സമയം ഉച്ചസമയമാണ് അധികം ആളുകൾ ആശ്രാമം മൈതാനത്തില്ലെങ്കിലും നിരവധി കടകളും സ്ഥാപനങ്ങളും തിരക്കുള്ള ഒരു നിരത്ത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഉള്ളൊരു സ്ഥലത്താണ് ഈ കുഞ്ഞിനെ ഇവര് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് ആ പരിസരത്തെല്ലാം പോലീസിന്റെ നിരീക്ഷണം ശക്തമായുള്ള പോലീസിന്റെ പരിശോധന ശക്തമായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടു ഇരുത്തിയിട്ട് പോകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കം നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം മൂക്കിൻ തുമ്പത്ത് ഉണ്ടായിട്ടും പിടിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടി വിനോദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളത് എടുത്തു പറയേണ്ടതുണ്ട് തുടക്കത്തിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ ഊർജിതമായ അന്വേഷണം പോലീസ് മുന്നോട്ട് വെച്ചെങ്കിൽ പോലും അവർക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു അതായത് ഈ കുഞ്ഞിനൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും കുഞ്ഞിനെ തിരികെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല ഇനി സ്വതന്ത്രമായി തന്നെ പോലീസിനെ അന്വേഷിക്കാം ഈ പ്രതികൾ ഫോൺ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും സങ്കീർണമായത് പ്രതികളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇനി പോലീസിൻ്റെ ഒരു അന്വേഷണം ഏത് തരത്തിലായിരിക്കും എങ്ങനെയുള്ള നീക്കങ്ങളാണ് അവർ ആലോചിക്കുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ അറിയ നമുക്കറിയാം ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത് അതിന് ചുറ്റും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് അറിയാം അല്ലെങ്കിൽ ആശ്രാമം മൈതാനത്തിന് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ കൊല്ലം ടൌണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോയാൽ ചിന്നക്കട ഭാഗത്തേക്ക് പോയാൽ അല്ലെങ്കിൽ കടപ്പാക്കടയിലേക്ക് ഉള്ള ഒരു ഭാഗത്തേക്ക് പോയാൽ അവിടെയെല്ലാം തന്നെ സി സി ടി വികളും മറ്റു സംവിധാനങ്ങളുമുള്ള അല്ലെങ്കിൽ റോഡിൽ തന്നെ ക്യാമറകൾ ഉള്ള ഒരു സ്ഥലങ്ങളാണ് ടൌൺ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കൊല്ലത്തിന്റെ ഏറ്റവും നഗര ഭാഗം നഗര ഹൃദയം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആസ്രാവും മൈതാനവും അതിനു ചുറ്റിയുള്ള സ്ഥലങ്ങളും അതുകൊണ്ട് തന്നെ ഈ യുവതി എങ്ങോട്ട് പോയി കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓട്ടോയിൽ നിന്ന് എങ്ങോട്ട് പോയി എന്നത് കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഓട്ടോയിൽ ലിങ്ക് റോഡിൽ നിന്ന് ഓട്ടോയിലേക്ക് കയറും മുൻപ് എങ്ങനെയാണ് കാറിലാണോ എത്തിയത് തിരികെ എവിടേക്കാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല ആര് ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംഘമോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഈ പ്രൊഫഷണൽ ഇങ്ങനെ കിഡ്നാപ്പിംഗ് സംഘങ്ങളോ ഒന്നുമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് കാരണം ഈ വിളിച്ച യുവതി മലയാളിയാണ് കുട്ടിയുടെ വീട്ടുകാരെ വിളിക്കുകയും വളരെ തെക്കുള്ള മലയാളമാണ് അവർ പറയുന്നത് നമ്മൾ ഇന്നലത്തെ നമ്മുടെ വാർത്തകളിലെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞതാണ് ചില വാക്കുകൾ യംഗിൽ എന്നതിന് പകരം യങ്കി എന്നൊക്കെയാണ് പറയുന്നത് അത് ഈ തെക്കോട്ടുള്ള ആളുകൾ പറയുന്നതാണ് അപ്പോൾ എന്നതിന് പകരം അപ്പം നിങ്ങൾ പൈസ തയ്യാറാക്കി വെച്ചോളൂ എന്നൊക്കെ പറയുന്നത് ഈ ഈ ഇത്തരം ഈ ഭാഷാ പ്രയോഗം വരുന്നത് തെക്കോട്ടാണ് പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലയാണ് ഒരുപക്ഷെ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലും ഇങ്ങനെ ഉണ്ട് എങ്കിലും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലുള്ളവരാണ് ഈ ഇങ്ങനെയുള്ള ഒരു ഭാഷാ പ്രയോഗം നടക്കുന്നത് ആ യുവതി ഈ ഈ വിളിച്ച സ്ത്രീ കൃത്യമായി സംസാരിക്കുന്നത് അങ്ങനെ ഒരു ാംഗ്വേജിലാണ് അല്ലെങ്കിൽ നമുക്കിവിടെ പ്രാദേശികമായി പറയുന്ന ചില വാക്കുകൾ ചില പ്രയോഗങ്ങൾ അവരുടെ സംഭാഷണത്തിനുള്ളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലുള്ളവർ തന്നെ ആകാനുള്ള സാധ്യത കൂടുതലാണ് അത് നമുക്കൊരു ഒരു നിഗമനം മാത്രമാണ് എങ്കിലും പറയുന്നു കൂടുതൽ കേന്ദ്രീകരിച്ച് തെക്കോട്ടുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും തീർച്ചയായും അത്തരത്തിൽ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകട്ടെ ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയട്ടെ എന്ന് കരുതാം വി വിനോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്